വാർത്തയിലേക്ക്. ഞായറാഴ്ച നിയന്ത്രണത്തിന്റെ ഭാഗമായി സംസ്ഥാനത്ത് ഇന്ന് സമ്പൂർണ്ണ ലോക്ഡൌൺ. അവശ്യ സർവീസുകൾക്ക് മാത്രമാണ് ഇന്ന് അനുമതി. പോലീസ് പരിശോധന കർശനമാക്കി. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് വി എസ് സനു, കൊച്ചിയിൽ നിന്ന് വിനീത, വി ജി കോഴിക്കോട് നിന്ന് സനോജ് സുരേന്ദ്രൻ എന്നിവർ ചേരുകയാണ് ആദ്യം വി എസ് സനുവിലേക്ക്. അനു, എങ്ങനെയാണ് തലസ്ഥാന നഗരത്ത് പരിശോധനയൊക്കെ എത്രത്തോളം ശക്തമാക്കി രാവിലെ മുതൽ തന്നെ? ദിവ്യ, രാവിലെ 5 മണി മുതൽ തന്നെ കർശനമായ പരിശോധനയാണ് തിരുവനന്തപുരം നഗരത്തിൽ ഉള്ളത്. അവശ്യ സർവീസുകൾക്ക് മാത്രമാണ് ഇന്ന് നിരത്തിലിറങ്ങാൻ അനുമതി ഉണ്ടാവുക. മറ്റുള്ളവർ കളക്ടറുടെ കയ്യിൽ നിന്നോ എസ് പിയുടെ കയ്യിൽ നിന്നോ പാസ് വാങ്ങണം. സ്വകാര്യ വാഹനങ്ങൾ വരുന്നവർക്ക്, പ്രത്യേകിച്ച് ഈ മെഡിക്കൽ ആവശ്യങ്ങൾക്ക് മാത്രം വരുന്നവർക്ക് മാത്രമാണ് നഗരത്തിൽ സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടാവുക. മറ്റ് നേരത്തെ ഉണ്ടായിരുന്ന ലോക്ക്ഡൌണുമായി ബന്ധപ്പെട്ട നിയന്ത്രണങ്ങൾ ഇന്ന് കർശനമായി തന്നെ നടപ്പിലാക്കുന്നുണ്ട്. ഷോപ്പിംഗ് മാളുകൾ അടക്കമുള്ളവ പ്രവർത്തിക്കുന്നില്ല. അവിടെ നിന്നും ഈ ഹോം ഡെലിവറി, ഫുഡ് ഹോം ഡെലിവറി മാത്രമേ ഇന്ന് അനുവദിക്കുന്നുള്ളൂ. അതേസമയം നഗരത്തിന് പുറത്തേക്കാണെങ്കിൽ അവിടെ ചെറിയ കടകളൊക്കെ പ്രവർത്തിക്കുന്നതായിട്ടാണ് റിപ്പോർട്ടുകളുള്ളത്. അതേസമയം മറ്റ് വലിയ കടകളൊന്നും തന്നെ ഇന്ന് പ്രവർത്തിക്കുന്നില്ല. കർശനമായ പരിശോധന പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നു. തിരുവനന്തപുരം നഗരത്തിലേക്ക് പ്രവേശിക്കുന്ന ഒട്ടുമിക്ക എല്ലാ ഇടങ്ങളിലും തന്നെ ഈ പറയുന്ന പോലീസിന്റെ കർശനമായ പരിശോധനയാണുള്ളത്. നേരത്തെ പോലീസ് ഉൾപ്പെടെയുള്ള അവശ്യ സർവീസുകൾ, സർക്കാർ നേരത്തെ പ്രഖ്യാപിച്ച അവശ്യ സർവീസുകൾ ഒഴികെയുള്ള യാതൊരുവിധ ആൾക്കാരെയും സഞ്ചരിക്കാൻ അനുവദിക്കുന്നില്ല. വരുന്നവരെ പോലീസ് കൃത്യമായി വഴിതിരിച്ച് വിടുന്നുണ്ട്. ഏതായിരുന്നാലും രാവിലെ മുതൽ തിരുവനന്തപുരം നഗരത്തെ സംബന്ധിച്ച് ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന ഈ രാജ്ഭവന്റെ ഒക്കെ ഭാഗത്താണ് വലിയ തിരക്കുണ്ടാകുന്ന സ്ഥലമാണ്. പക്ഷേ ഇവിടെയൊക്കെ തന്നെ കർശനമായി കഴിഞ്ഞ ആഴ്ചയിലെ സമ്പൂർണ്ണ ലോക്ക്ഡൌൺ പോലെ തന്നെയാണ്. ഇന്നും വളരെ ആളും ആരവും ഒഴിഞ്ഞ ഒരു മേഖലയായിട്ട് തന്നെയാണ് തിരുവനന്തപുരം നഗരത്തെ നമുക്ക് കാണാൻ കഴിയുക. വലിയ തിരക്കിൽ കഴിഞ്ഞ സമ്പൂർണ്ണ ലോക്ക്ഡൌൺ നമുക്ക് അറിയാം, ജനങ്ങൾ വളരെ പരമാവധി ഇതുമായി സഹകരിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. സമാനമായി ഇന്നും വലിയ തിരക്കൊന്നുമില്ല. അവശ്യ സർവീസുമായി ബന്ധപ്പെട്ടവർ മാത്രമാണ് സാധാരണ ഇവിടെ ഇറങ്ങുന്നത്. അവരെ പോലീസ് പരിശോധിക്കുമെന്നുണ്ട്. മെഡിക്കൽ സർവീസുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ആശുപത്രി അടക്കം പോകുന്നവർക്ക് മാത്രമാണ് ഈ പരിശോധന ഇല്ലാതെ കടത്തിവിടുന്നത്. കോഴിക്കോട് നിന്ന് സനോജ് സുരേന്ദ്രൻ കൂടി ചേരുകയാണ്. സനോജ്, എങ്ങനെയാണ് കോഴിക്കോട് സ്ഥിതി? അവശ്യ സർവീസുകൾ മാത്രം, അതായത് അത്യാവശ്യം വാഹനങ്ങൾ മാത്രമാണോ റോഡിൽ ഇറങ്ങുന്നത്? മറ്റ് കടകളെല്ലാം തന്നെ അടഞ്ഞുകിടക്കുകയാണോ? തീർച്ചയായിട്ടും ദിവ്യ, അത്തരത്തിൽ തന്നെയാണ് ഇവിടുത്തെ കാര്യങ്ങളും. കാരണം കടകമ്പോളങ്ങൾ പൂർണ്ണമായും അടഞ്ഞു കിടക്കുന്നു. മെഡിക്കൽ സ്റ്റോറുകൾ മാത്രമാണ് തുറന്നിട്ടുള്ളത്. നിരത്തുകളൊക്കെ തന്നെ നിശ്ചലമായ അവസ്ഥ. ഒറ്റപ്പെട്ട ഇരുചക്ര വാഹനങ്ങളും സ്വകാര്യ വാഹനങ്ങളും മാത്രമാണ് നിരത്തിലിറങ്ങുന്നത്. നമ്മളിപ്പോൾ നിൽക്കുന്നത് കോഴിക്കോട് നഗരമധ്യത്തിലെ പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്താണ്. സാധാരണ ഈ പ്രദേശങ്ങളിലൊക്കെ പോലീസിൻ്റെ ശക്തമായ പരിശോധന മുൻപ് ഒക്കെ ഉണ്ടായിരുന്നു. കാരണം ലോക്ക്ഡൗൺ കാലങ്ങളിലും കഴിഞ്ഞ ഞായറാഴ്ച ദിവസങ്ങളിലുമൊക്കെ തന്നെ ഇവിടെ പരിശോധന ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ പോലീസിൻ്റെ പരിശോധന നഗരത്തിലൊന്നും തന്നെ കാര്യമായിട്ടില്ല. എങ്കിൽ പോലും ആളുകളൊക്കെ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സഹകരിക്കുന്നു എന്നുള്ള വാർത്തയാണ് നമുക്ക് നൽകാൻ കഴിയുന്നത്. ഒപ്പം തന്നെ ഈ എടുത്തു പറയാനുള്ള പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, ഈ ഇന്നലെ രാത്രി അബുദാബിയിൽ നിന്നും കോഴിക്കോട് വിമാനത്തിലെത്തിയ, കരിപ്പൂരിലെത്തിയ വിമാനത്തിൽ 150 പ്രവാസികളാണ് എത്തിയിട്ടുള്ളത്. ഇതിൽ 9 പേരെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. വിവിധ ജില്ലകളിൽ നിന്നുമുള്ള ആളുകളാണ് എത്തിയിട്ടുള്ളത്. ഇവരുടെയൊക്കെ തന്നെ പ്രാഥമിക പരിശോധനയിൽ ചില പ്രശ്നങ്ങൾ കണ്ടെത്തിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് 9 പേരെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുള്ളത്. എന്തായാലും കൂടുതൽ പ്രവാസികൾ എത്തിയതോടുകൂടിയും ഒപ്പം തന്നെ ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും കൂടുതൽ മലയാളികൾ നാട്ടിലേക്ക് എത്തിയത് കൊണ്ട് തന്നെയും ജില്ലയിൽ ഇപ്പോൾ അതീവ സുരക്ഷാ ക്രമീകരണങ്ങളോട് തന്നെയാണ് കാര്യങ്ങൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ദിവ്യ, കൊച്ചിയിൽ നിന്ന് വിനീത വിജി കൂടിച്ചേരുന്നു. വിനീത, എങ്ങനെയാണ് കൊച്ചിയിലെ കാഴ്ച? രാവിലെ മുതൽ തന്നെ പോലീസ് പരിശോധനയും മറ്റ് നിയന്ത്രണങ്ങളും ഒക്കെ ശക്തമാക്കി തുടങ്ങിയോ? തീർച്ചയായും കൊച്ചിയിലും കർശന നിയന്ത്രണങ്ങൾ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. പൂർണ്ണമായും ഇന്ന് വാഹനങ്ങൾ ഒന്നും തന്നെ നിരത്തിലേക്ക് ഇറങ്ങാൻ പാടില്ല എന്നൊരു അറിയിപ്പ് തന്നെയാണ് ജില്ലാ ഭരണകൂടം നൽകിയിട്ടുള്ളത്. അതേസമയം ചരക്ക് നീക്കത്തിനും മറ്റുമുള്ള വാഹനങ്ങൾ, ആരോഗ്യ മേഖലയുമായി പ്രവർത്തിക്കുന്ന വാഹനങ്ങൾ, അത്യാവശ്യ സാഹചര്യങ്ങളുള്ള വാഹനങ്ങൾ എന്നിവയ്ക്കൊക്കെ തന്നെ പുറത്തേക്ക് ഇറങ്ങാം. മറ്റ് സ്വകാര്യ വാഹനങ്ങൾ ഒന്നും തന്നെ പുറത്തേക്ക് ഇറങ്ങാൻ പാടില്ല എന്നൊരു നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ സൂപ്പർ മാർക്കറ്റുകളും ഹൈപ്പർ മാർക്കറ്റുകളും അടക്കം ഇന്ന് അടച്ചിടണമെന്നും പറഞ്ഞിട്ടുണ്ട്. അത്തരത്തിൽ നമുക്കിപ്പോൾ കാണാൻ കഴിയുന്ന പോലെ തന്നെ കടകളെല്ലാം പൂർണ്ണമായും അടച്ചിട്ടിരിക്കുകയാണ്.
ഹോട്ടലുകളിൽ ടേക്ക് എവേ കൗണ്ടറുകൾ ഉണ്ടാകും രാവിലെ 8 മണി മുതൽ രാത്രി 9 മണി വരെ മാത്രമായിരിക്കും ഈ കൗണ്ടറുകൾ ഉണ്ടാവുക അതേസമയം ഓൺലൈൻ ഡെലിവറി ഉണ്ട് രാത്രി 10 മണി വരെ ഓൺലൈൻ ഡെലിവറി സൗകര്യം ഉണ്ടായിരിക്കും അത്യാവശ്യ സാഹചര്യങ്ങളിൽ മാത്രം ആളുകൾ പുറത്തേക്ക് ഇറങ്ങണമെന്ന ഒരു നിർദ്ദേശം തന്നെയാണ് നൽകിയിട്ടുള്ളത് അതേസമയം സ്വകാര്യ വാഹനങ്ങൾ പുറത്തേക്ക് ഇറങ്ങരുത് മറ്റ് ആളുകൾക്ക് കാൽനടയായി നടന്നോ അല്ലെങ്കിൽ മറ്റ് സൈക്കിളിലോ ഒക്കെ ആയി പുറത്തേക്ക് ഇറങ്ങാമെന്നും പറയുന്നുണ്ട് അതേസമയം ഇപ്പോൾ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന നിർമ്മാണ മേഖല സംസ്കരണ മേഖല അതോടൊപ്പം തന്നെ മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ എല്ലാ പ്രവർത്തനങ്ങളും നടക്കുന്നതിനും അനുമതി നൽകിയിട്ടുണ്ട് പുരോഹിതർക്ക് പൂജാ കർമ്മങ്ങളും മറ്റും ചെയ്യുന്നതിനായി ആരാധനാലയങ്ങളിൽ പോകാനും അനുമതി നൽകിയിട്ടുണ്ട് അതേസമയം മറ്റ് ആവശ്യമില്ലാതെ ആരും പുറത്തേക്ക് ഇറങ്ങരുതെന്നൊരു നിർദ്ദേശം തന്നെയാണ് നൽകിയിട്ടുള്ളത് മറ്റ് കടകളെല്ലാം തന്നെ എറണാകുളത്ത് പൂർണ്ണമായും അടഞ്ഞു കിടക്കുന്നതായാണ് നമുക്ക് ഇപ്പോൾ ഇവിടെ ദൃശ്യങ്ങളിൽ നിന്ന് കാണാൻ കഴിയുന്നുണ്ട് ഹൈപ്പർ മാർക്കറ്റുകൾ അടക്കം കഴിഞ്ഞ ദിവസങ്ങളൊക്കെ തന്നെ തുറന്നു പ്രവർത്തിച്ചിരുന്ന സൂപ്പർ മാർക്കറ്റുകളെല്ലാം പൂർണ്ണമായും അടച്ചിട്ടിരിക്കുകയാണ് കർശന നിയന്ത്രണങ്ങൾ തന്നെയാണ് നൽകിയിട്ടുള്ളത് സ്വകാര്യ വാഹനങ്ങളൊന്നും തന്നെ നിരത്തിലേക്ക് ഇറങ്ങുന്നില്ല അത്യാവശ്യ സാഹചര്യങ്ങളിൽ മാത്രം ആശുപത്രിയിലോ അല്ലെങ്കിൽ മറ്റ് അങ്ങനെയുള്ള അടിയന്തര ഘട്ടങ്ങളിലേക്കുള്ള വാഹനങ്ങൾക്ക് മാത്രമാണ് അനുമതി നൽകിയിട്ടുള്ളത് കൊച്ചിയിലെ വിശദാംശങ്ങളാണ് വിനേദ വിജയൻ തിരുവനന്തപുരത്ത് നിന്ന് വി എസ് സനുവും ഒപ്പം സനോജ് സുരേന്ദ്രനും നൽകിയത് രാജ്യത്ത് നാലാംഘട്ട ലോക്ഡൌണിന്റെ മാർഗരേഖ കേന്ദ്രം ഇന്ന് പുറത്തിറക്കും ലോക്ഡൌൺ മെയ് 31 വരെ നീട്ടിയേക്കുമെന്നാണ് സൂചന റെഡ് സോണിൽ ഒഴികെ പൊതുഗതാഗതം അനുവദിച്ചേക്കും റെഡ് സോണിൽ നിയന്ത്രണങ്ങളോടെ ഓട്ടോ ടാക്സി സർവീസിന് അനുമതിയുണ്ടാകും സാധാരണ നിലയിലുള്ള ട്രെയിൻ സർവീസുകൾ ഉണ്ടാകില്ല നിയന്ത്രണങ്ങളോടെ വ്യവസായ സ്ഥാപനങ്ങൾ തുറന്നു പ്രവർത്തിക്കാനുള്ള അനുമതിയും മാർഗരേഖയിലുണ്ടാകും എന്നാൽ മാളുകൾ അടഞ്ഞുകിടക്കാനാണ് സാധ്യത പ്രധാനമന്ത്രി പ്രഖ്യാപിച്ച സാമ്പത്തിക പാക്കേജിലെ അവസാനഘട്ട പ്രഖ്യാപനങ്ങൾ ഇന്നുണ്ടാകും ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ രാവിലെ 11 മണിക്ക് വാർത്താസമ്മേളനം നടത്തും കൂടുതൽ മേഖലകൾക്കുള്ള പദ്ധതികൾ ഇന്ന് പ്രഖ്യാപിച്ചേക്കും സാമ്പത്തിക പാക്കേജിന്റെ 5ാം ഘട്ടമാണിന്ന് വിവിധ പദ്ധതികളിലെ 20 ലക്ഷം രൂപയുടെ പാക്കേജാണ് ഇന്ന് പ്രഖ്യാപിക്കുക രാജ്യചരിത്രത്തിലെ ഏറ്റവും വലിയ സ്വകാര്യവൽക്കരണ പ്രഖ്യാപനവുമായി ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ കൽക്കരി ഖനനത്തിന് സ്വകാര്യ കമ്പനികൾക്ക് ചരിത്രത്തിൽ ആദ്യമായി അനുമതി നൽകി ബോക്സൈറ്റ് ഉൾപ്പെടെയുള്ള ധാതുക്കളുടെ ഖനനവും സ്വകാര്യ മേഖലയ്ക്ക് നൽകും ആയുധ നിർമ്മാണ മേഖലയിൽ 74% വിദേശ നിക്ഷേപം അനുവദിക്കും ISRO കുത്തകയായിരുന്ന ഉപഗ്രഹ വിക്ഷേപണത്തിന് സ്വകാര്യ മേഖലയ്ക്കും അനുമതി നൽകും It's not isolationist policy. It is certainly making India strong and be ready to face the global challenge. സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക പരിഷ്കാരങ്ങളാണ് ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ പ്രഖ്യാപിച്ചത്. കൽക്കരിയും ധാതുക്കളും ഇന്ത്യയുടെ പൊതുസ്വത്താണെന്നും സ്വകാര്യ മേഖലയ്ക്ക് കൈമാറാൻ പാടില്ല എന്നുമുള്ള സങ്കല്പം തന്നെ ആദ്യം തിരുത്തി. ഇനി കൽക്കരി ഖനികളിൽ സ്വകാര്യ കമ്പനികൾക്കും അവകാശം ലഭിക്കും. Coal is a government monopoly. That government monopoly is what is now being removed. Liberalized entries will be allowed for people to participate for a range of coal blocks and for those who produce well before the deadline, incentives also will be given. Coal bed methane extraction also will happen through auctioning. 500 mining blocks would be offered through this open transparent mechanism. ബോക്സൈറ്റ് ഉൾപ്പെടെയുള്ള ധാതുക്കളുടെ ഖനനവും സ്വകാര്യവൽക്കരിക്കും കൽക്കരി ബോക്സൈറ്റ് ഖനനത്തിൽ ഒറ്റ ലേലത്തിലൂടെ പങ്കെടുക്കാം ആയുധ നിർമ്മാണ മേഖലയിലാണ് ഘടനാപരമായ മാറ്റം 74% വിദേശ നിക്ഷേപമാണ് ആയുധ നിർമ്മാണ കമ്പനികളിൽ അനുവദിച്ചത് പരമാവധി ആയുധങ്ങൾ ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കും സെപ്പറേറ്റ് ബഡ്ജറ്റ് പ്രൊവിഷൻ വിൽ ഓൾസോ ബി ഗിവൻ ഫോർ ഡൊമസ്റ്റിക് ക്യാപിറ്റൽ പ്രൊക്യൂർമെന്റ് വി ഇന്റെൻഡ് ടു കോർപ്പറേറ്റൈസ് Ordnance factory boards. Ordinary Indian citizens can also buy shares in them. FDI limits are being raised from 49% to 74%. ISRO കുത്തകയായിരുന്ന ഉപഗ്രഹ വിക്ഷേപണത്തിന് ഇനി സ്വകാര്യ കമ്പനികൾക്കും അനുമതി നൽകും. In order to provide level playing field for private companies, satellite launches and space-based services, we will make a provision for them to benefit from the assets which are available കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ ഊർജ വിതരണ കമ്പനികൾ സ്വകാര്യവൽക്കരിക്കും ഇൻ ദ യൂണിയൻ ടെറിട്ടറീസ് വി ഷാൽ മേക്ക് ഷുവർ ദാറ്റ് ദി ഡിസ്കോംസ് ആർ പ്രൈവറ്റൈസ്ഡ് ആരോഗ്യ മേഖലയിലെ റേഡിയേഷനും ഐസോടോപ്പുകളുടെ നിർമ്മാണത്തിനുമായി ആണവ റിയാക്ടറിലെ സ്വകാര്യ പങ്കാളിത്തം അനുവദിക്കും ദേർ ഷാൽ ബി എ റിസർച്ച് റിയാക്ടർ ഇൻ PPP മോഡൽ വിച്ച് വിൽ ബി എസ്റ്റാബ്ലിഷ്ഡ്
only for the production of medical isotopes, establishing facilities in PPP mode to use irradiation technology, the radiation technology, for food preservation. 6 vimanathavalangal koodi vilkum. 6 more airports are for auction, and the airports authority of India shall do it on public private basis, PPP basis. ഇതുവഴി എയർപോർട്ട് അതോറിറ്റിക്ക് 2,300 കോടി രൂപ ലഭിക്കും. 12 വിമാനത്താവളങ്ങളിൽ കൂടി സ്വകാര്യ നിക്ഷേപവും കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചു. 20 ലക്ഷം കോടി രൂപയുടെ ധനകാര്യ പാക്കേജിലെ സാമ്പത്തിക പരിഷ്കാരങ്ങളാണ് ധനമന്ത്രി ഇന്ന് പ്രഖ്യാപിച്ചത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. ധനമന്ത്രി തോമസ് ഐസക് പ്രേക്ഷകരുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുന്നു. കൂട്ടിക്കിഴിച്ച് ഞാൻ കെ പി വിനോദ് കുമാർ ഡൽഹിയിൽ നിന്നാണ്. സർ, ഗൾഫിൽ മാത്രമല്ല ഡൽഹി അടക്കം മറ്റു സംസ്ഥാനങ്ങളിലെ മലയാളികളും പ്രതിസന്ധിയിലാണ്. ഡൽഹി, മഹാരാഷ്ട്ര പോലുള്ള സംസ്ഥാനങ്ങൾ ആകെ തന്നെ ഏതാണ്ട് ഹോട്ട്സ്പോട്ടുകളുമാണ്. മടങ്ങിപ്പോക്ക് ഇതര സംസ്ഥാനത്ത് നിന്ന് എത്തുന്നവർക്ക് സാധ്യമല്ലാതാവുകയാണ്. ഈ സാഹചര്യത്തിൽ ഇവർക്കും സംസ്ഥാന സർക്കാർ പ്രത്യേക പാക്കേജ് ഏർപ്പെടുത്തുമോ? ഒരു ധാർമ്മിക പ്രശ്നം ഉയർന്നു വരുന്നുണ്ട്. അങ്ങനെയെങ്കിൽ നമ്മുടെ നാട്ടിൽ ഇതുകൊണ്ട് തൊഴിൽ നഷ്ടപ്പെടുന്നവർക്കും നമ്മൾ തുല്യമായിട്ടുള്ള പരിഗണന നൽകണ്ടേ? വിദേശത്തുള്ളവർക്കുള്ള നഷ്ടം വലുതാണെന്ന് മാത്രമല്ല, അവർക്ക് പലർക്കും തിരിച്ചു പോകുന്നുള്ള സാധ്യതയും വളരെ കുറവാണ്. അപ്പോൾ ഇതെല്ലാം മൂലം സവിശേഷമായ പരിഗണന അവർക്ക് നൽകുന്നുണ്ട്. എന്നതിൻ്റെ അർത്ഥം മറ്റ് സംസ്ഥാനങ്ങളിൽ ജോലി നഷ്ടപ്പെട്ട് തിരിച്ചു വരുന്നവർക്കൊന്നും ഉണ്ടാവില്ല എന്നല്ല. യഥാർത്ഥത്തിൽ നിങ്ങളുടെ ചോദ്യം കേട്ടതിന് ശേഷമാണ് ഞാനത് വളരെ ഗൗരവത്തിലെടുക്കാൻ തുടങ്ങിയത്. 2 ദിവസത്തിനുള്ളിൽ കെ എസ് എഫ് ഇയുടെ പാക്കേജ് പ്രഖ്യാപിക്കുമ്പോൾ നിശ്ചയമായിട്ടും മറ്റ് സംസ്ഥാനങ്ങളിലെ മലയാളികൾക്കും ഒരു സ്ഥാനമുണ്ടാകും. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഒരു പ്രത്യേക ചിട്ടി ആരംഭിക്കാൻ പോവുകയാണ്. സാധാരണ ചിട്ടി നമ്മൾ 40 തവണത്തെ ചിട്ടിയാണെങ്കിൽ 40 തവണ ലേലം വിളിച്ചെടുക്കുകയാണല്ലോ ചെയ്യാം. ഇപ്പം 40 മാസം എടുക്കും എല്ലാവർക്കും ചിട്ടി കിട്ടാനായിട്ട്. പക്ഷേ നമ്മുടെ പുതിയ ചിട്ടി പ്രകാരം, പ്രത്യേകിച്ച് ഇത് പ്രവാസി മലയാളികൾക്ക് വേണ്ടിയുള്ളതാണ്, തിരിച്ചു വരുന്നവർക്ക് വേണ്ടിയുള്ളതാണ്, ആവശ്യമുള്ളവർക്കൊക്കെ തന്നെ ആദ്യ മാസം തന്നെ ലേലം ചെയ്ത് ഡിസ്കൗണ്ട് ചെയ്ത് അവരുടെ പണം വാങ്ങാം, തിരിച്ചടച്ചാൽ മതി. ഇത് പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കുന്നല്ല. ഇതുപോലെ നമ്മുടെ KFC, KSIDC ഇങ്ങനെയൊക്കെയുള്ള സ്ഥാപനങ്ങൾ വഴി എന്തെല്ലാം സഹായങ്ങൾ ചെയ്യാൻ പറ്റും എന്നുള്ളത് ഗവൺമെൻറ് വളരെ ഗൗരവത്തിൽ ആലോചിക്കുന്നതാണ്. ഇടവേള വാർത്തയിലേക്ക് വീണ്ടും. ലോകത്ത് കോവിഡ് ബാധിതരുടെ എണ്ണം 47 ലക്ഷം കടന്നു. 3,12,000 പേരാണ് രോഗം ബാധിച്ച് മരിച്ചത്. അമേരിക്കയിൽ മരണം 90,000 കടന്നു. ബ്രിട്ടനിൽ മരണം 34,000 പിന്നിട്ടു. ബ്രസീലിൽ മരണനിരക്ക് കുത്തനെ ഉയരുകയാണ്. ഇന്നലെ മാത്രം 800+ പേർ മരിച്ചു. കോവിഡ് ബാധിച്ച് ആരോഗ്യനില മോശമാകുന്ന 30% രോഗികളിൽ മരണത്തിന് കാരണമായേക്കാവുന്ന നിലയിൽ രക്തം കട്ടപിടിക്കുന്നതായി കണ്ടെത്തി. അതിനിടെ ഇറ്റലിയിൽ ലോക്ഡൌൺ നിയന്ത്രണങ്ങളിൽ ഇളവ് പ്രഖ്യാപിച്ചു. ഈ മാസം 25 മുതൽ 3 ഘട്ടങ്ങളായി ഇളവുകൾ പ്രാബല്യത്തിൽ വരും. ലോകാരോഗ്യ സംഘടനയുടെ നിർത്തിവച്ച ഫണ്ടിംഗ് പുനരാരംഭിക്കുന്നത് അമേരിക്കയുടെ പരിഗണനയിലാണെന്ന് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കി. അന്തിമ തീരുമാനമെടുത്തിട്ടില്ലെന്നും ട്രംപ് ട്വീറ്റ് ചെയ്തു. രാജ്യത്ത് കോവിഡ് ബാധിതരുടെ എണ്ണം കുതിച്ചുയരുന്നു. 15 ദിവസം കൊണ്ട് 500,000 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. ഔദ്യോഗിക കണക്ക് പ്രകാരം 85,940 പേർ രാജ്യത്ത് രോഗബാധിതരാണ്. മരിച്ചവരുടെ എണ്ണം 2,752 ആയി. 3,970 പേർക്കാണ് 24 മണിക്കൂറിനിടെ കോവിഡ് സ്ഥിരീകരിച്ചത്. മഹാരാഷ്ട്രയിൽ സ്ഥിതി ഗുരുതരമായി തുടരുകയാണ്. തമിഴ്നാട്ടിൽ രോഗബാധിതരുടെ എണ്ണം 10,000 കടന്നു. ഗുജറാത്തിൽ കോവിഡ് ബാധിതർ 9,961, മരണം 606 ആയി.
വന്ദേ ഭാരത് മിഷന്റെ ഭാഗമായി കൂടുതൽ പ്രവാസികൾ കേരളത്തിലെത്തി. അബുദാബിയിൽ നിന്ന് കരിപ്പൂരിലെത്തിയ 180 പ്രവാസികളിൽ 4 പേർക്ക് കോവിഡ് ലക്ഷണം. 3 മലപ്പുറം സ്വദേശികളെയും 1 കോഴിക്കോട് സ്വദേശിയെയും ആശുപത്രിയിലേക്ക് മാറ്റി. മഞ്ചേരി കോഴിക്കോട് മെഡിക്കൽ കോളേജുകളിലാണ് ഇവരെ പ്രവേശിപ്പിച്ചത്. വിമാനം ഇന്ന് പുലർച്ചെ 2:12 കരിപ്പൂരിലെത്തിയത്. 182 പ്രവാസികളുമായി അബുദാബിയിൽ നിന്നും മറ്റൊരു വിമാനവും ഇന്നലെ തിരുവനന്തപുരത്തെത്തിയിരുന്നു. 133 പുരുഷന്മാരും 37 സ്ത്രീകളും 7 കുട്ടികളും 5 കൈക്കുഞ്ഞുങ്ങളും ഉണ്ടായിരുന്ന സംഘത്തെ അതാത് ജില്ലകളിലെ നിരീക്ഷണ കേന്ദ്രങ്ങളിലേക്ക് മാറ്റി. പ്രവാസികളുമായുള്ള രണ്ടാമത്തെ വിമാനം ഇന്ന് കണ്ണൂരിലെത്തും. ദുബായിൽ നിന്നുള്ള എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനത്തിൽ 177 പ്രവാസികളെയാണ് നാട്ടിലെത്തിക്കുക. രാത്രി 8:55 വിമാനം. ഉച്ചയ്ക്ക് 12 വിമാനം കണ്ണൂരിൽ നിന്ന് ദുബായിലേക്ക് പുറപ്പെടുന്നത്. ഗൾഫ് മേഖലയിൽ നിന്ന് അടുത്ത ദിവസങ്ങളിൽ കൂടുതൽ വിമാനങ്ങൾ കണ്ണൂരിലെത്തും. മാലദ്വീപിൽ നിന്ന് പ്രവാസികളുമായി INS ജലാശ്വ ഇന്ന് കൊച്ചിയിലെത്തും. 497 പുരുഷന്മാരും 70 സ്ത്രീകളും അടക്കം 588 പ്രവാസികളാണ് ഇന്ന് മടങ്ങിയെത്തുന്നത്. 6 ഗർഭിണികളും സംഘത്തിലുണ്ട്. കാലാവസ്ഥ മോശമായതിനെ തുടർന്ന് മാലിയിൽ നിന്ന് കപ്പൽ യാത്ര തിരിക്കാൻ വൈകിയിരുന്നു. മടങ്ങിയെത്തുന്നവരിൽ തമിഴ്നാട് തെലങ്കാന സ്വദേശികളുമുണ്ട്. കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾ രാഷ്ട്രീയവൽക്കരിക്കാനുള്ള ശ്രമങ്ങളെ അതേ നാണയത്തിൽ നേരിടാൻ കോൺഗ്രസ്. സോഷ്യൽ മീഡിയയിൽ പ്രതിരോധത്തിനൊപ്പം ആക്രമണവും കൂടുതൽ ശക്തമാക്കും. മന്ത്രിമാർ ആരോഗ്യ നിബന്ധനകൾ ലംഘിച്ചതിനെതിരെ നിയമ നടപടി സ്വീകരിക്കും. തദ്ദേശ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് സർക്കാരിന്റെ വീഴ്ചകൾ തുറന്നുകാട്ടിയുള്ള പ്രതിഷേധങ്ങൾ ശക്തമാക്കാനാണ് രാഷ്ട്രീയകാര്യ സമിതി തീരുമാനം. കോവിഡ് സൃഷ്ടിച്ച പുതിയ സാഹചര്യത്തിൽ പ്രതിപക്ഷ രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ എങ്ങനെ വേണമെന്ന ചർച്ചയാണ് ഇന്നലെ രാഷ്ട്രീയകാര്യ സമിതിയിൽ സജീവമായത്. സൈബർ ആക്രമണങ്ങളെയും പെയ്ഡ് PR പ്രചരണങ്ങളെയും ശക്തമായി നേരിടാനാണ് തീരുമാനം. ചില എഴുത്തുകാരെയും മാധ്യമപ്രവർത്തകരെയും വിലക്കെടുത്ത് സർക്കാർ അനുകൂല പ്രചരണത്തിന് ഉപയോഗിക്കുന്നു. കോടികൾ മുടക്കിയുള്ള ഈ പ്രചരണം തുറന്നുകാട്ടും. UMLA നേതൃത്വത്തിൽ സൈബർ രംഗത്തെ ഇടപെടൽ വിപുലമാക്കും. കോവിഡ് കാലത്ത് കോൺഗ്രസ് ജനപ്രതിനിധികൾ മികച്ച പ്രവർത്തനം നടത്തി. 30 കോടി രൂപ കോൺഗ്രസ് MP ആശുപത്രികൾക്ക് നൽകി. ഇതെല്ലാം ഉയർത്തിയാണ് സൈബർ ക്യാമ്പയിൻ സജീവമാക്കുക. കൺട്രോൾ റൂമിലൂടെ ആർക്കൊക്കെ തന്നെ സഹായം എത്തിക്കാൻ സാധിക്കുമോ അതൊക്കെ തന്നെ എത്തിച്ചുകൊണ്ടിരിക്കുന്ന തികച്ചും ജാഗ്രതയോടു കൂടിയുള്ള ഒരു സമീപനമാണ് ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഇതുവരെ ഉണ്ടായത്. ലോക്ഡൌണിൽ കൂടുതൽ ഇളവുകൾ വരുന്നതോടെ പ്രതിഷേധങ്ങൾ കൂടുതൽ ശക്തമാക്കും. സാമൂഹ്യ അകലമടക്കം കോവിഡ് പ്രതിരോധ മാനദണ്ഡങ്ങൾ നിലനിൽക്കുന്നതിനാൽ പ്രതിഷേധ പരിപാടികൾ പ്രതിപക്ഷത്തിനും വെല്ലുവിളിയാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പ് മുന്നൊരുക്കങ്ങൾക്ക് തുടക്കമിട്ടുകൊണ്ട് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്ന നടപടികൾ കാര്യക്ഷമമാക്കാൻ കോൺഗ്രസ് തീരുമാനിച്ചു. തെക്ക് കിഴക്കൻ ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട ന്യൂനമർദ്ദം ശക്തി പ്രാപിച്ച് ചുഴലിക്കാറ്റായി. ഉംപുൻ എന്നുപേരുള്ള ചുഴലിക്കാറ്റ് കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ ശക്തമായി വീശിയടിക്കും. കേരളത്തിൽ പരക്കെ മഴയ്ക്കും സാധ്യതയുണ്ട്. മഴ ശക്തമായതോടെ സംസ്ഥാനത്തെ ഡാമുകളിലെ ജലനിരപ്പുമുയർന്നു. KSEB അണക്കെട്ടുകളിൽ മുൻവർഷത്തെ അപേക്ഷിച്ച് 20% ജലമാണുള്ളത്. ലോക്ഡൌൺ മൂലം വൈദ്യുതി ഉപഭോഗം കുറഞ്ഞതും മഴ ശക്തിപ്പെട്ടതും ജലനിരപ്പ് ഉയരാൻ കാരണമായി. പ്രളയ സാധ്യത മുന്നിൽ കണ്ട് ഡാമുകൾ നേരത്തെ തന്നെ തുറന്നുവിടണമെന്നാവശ്യമുയർന്നെങ്കിലും KSEB ഈ ആവശ്യം തള്ളി. ഇടുക്കി, പമ്പ, ഇടമലയാർ, ബാണാസുര ഡാം തുടങ്ങി KSEB പ്രധാന അണക്കെട്ടുകളിലെല്ലാം ജലനിരപ്പ് സംഭരണശേഷിയുടെ അടുത്തെത്തുകയാണ്. കഴിഞ്ഞ ഒരാഴ്ചക്കിടെ മഴ ശക്തമായതും ലോക്ഡൌൺ മൂലം വൈദ്യുത ഉപഭോഗം കുറഞ്ഞതുമാണ് ഇതിന് കാരണം. ഒരാഴ്ചക്കിടെ മാത്രം 4 കോടി യൂണിറ്റ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനുള്ള വെള്ളം അണക്കെട്ടുകളിലേക്ക് ഒഴുകിയെത്തി. പ്രളയ സാധ്യത മുന്നിൽ കണ്ട് ഡാമുകൾ തുറന്നുവിട്ട് ജലനിരപ്പ് നിയന്ത്രിക്കണമെന്ന ആവശ്യവുമായി പരിസ്ഥിതി സംഘടനകൾ രംഗത്തുണ്ട്. പക്ഷേ KSEB ഈ വാദം തള്ളി. നിലവിൽ ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യവുമില്ലെന്നാണ് KSEB നിലപാട്. 2373 ആണ് ക്രസ്റ്റ് ലെവൽ എന്ന് പറയാം. അപ്പൊ നമ്മൾ നിലവിൽ ഇരിക്കുന്ന 2348 25 അടി മഴ പെയ്ത് വെള്ളം കയറിയാൽ മാത്രമേ നമുക്ക് തുറന്നുവിടാൻ പോലും കഴിയൂ. അപ്പൊ ആ സ്റ്റേജുകൾ ഞങ്ങൾ ക്ലോസ്ലി ഡാം സേഫ്റ്റി വിങ് ഉണ്ട്, അതിന് ഡയറക്ടറുണ്ട്, ചീഫ് എഞ്ചിനീയർ ഉണ്ട്, എല്ലാ ഡാമിന്റെയും വേണ്ടുന്ന എല്ലാ പ്രീകോഷൻസും നമ്മൾ എടുത്തിട്ടുണ്ട്. അവർ ക്ലോസ്ലി ഡേ ടു ഡേ ബേസിൽ വാച്ച് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും, ജലനിരപ്പ് വരുന്നതനുസരിച്ച് വ്യതിയാനം അനുസരിച്ച് അവർ പിന്നെ ഡിസ്ചാർജ് ചെയ്യണമെങ്കിൽ EAP കൺട്രോൾ റിലീസിന്റെ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് തീർച്ചയായിട്ടും അവർ വെച്ചായി. അതിന്റെ ഒരു ആവശ്യം നോർമൽ മൺസൂൺ അതിന്റെ ആവശ്യം വരില്ല. നിലവിൽ ഡാമുകളിൽ ശരാശരി 43%ത്തിലധികം വെള്ളമുണ്ട്. മുൻവർഷങ്ങളിലെ സാഹചര്യങ്ങളുമായി താരതമ്യപ്പെടുത്തിയാൽ 20% കൂടുതലാണിത്. മഴ ശക്തിപ്പെട്ടതിനേക്കാൾ വൈദ്യുതി ഉപഭോഗം കുറഞ്ഞതാണ് ഡാമുകൾ പെട്ടെന്ന് നിറഞ്ഞതിന്റെ കാരണം. മുൻവർഷങ്ങളിൽ പ്രതിദിനം 9 കോടി യൂണിറ്റ് ഉപഭോഗം നടന്നിരുന്നത് ലോക്ഡൌൺ മൂലം 7.2 കോടി യൂണിറ്റായി കുറഞ്ഞു. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള വൈദ്യുതി കൂടുതലായി വാങ്ങുന്നതിനാൽ ജലവൈദ്യുത പദ്ധതികളിൽ നിന്നുള്ള ഉൽപ്പാദനം KSEB നിയന്ത്രിച്ചിട്ടുണ്ട്.
വരും ആഴ്ചകളിൽ സംസ്ഥാനത്ത് മഴ ശക്തിപ്പെടുമെന്നാണ് കാലാവസ്ഥാ റിപ്പോർട്ട്. അങ്ങനെയെങ്കിൽ ഡാമുകൾ തുറക്കുകയോ ഉൽപാദനം കൂട്ടുകയോ ചെയ്യേണ്ടി വരുമെന്ന് KSEB വ്യക്തമാക്കുന്നു. ടി സജിത്, ന്യൂസ് 18, തിരുവനന്തപുരം. ഇനി വീട്ടിലെ കാഴ്ചകളിലേക്ക്. വീട്ടിലെ ടിവി ശാസ്ത്രീയ നൃത്തത്തിലൂടെ ഒരു സന്ദേശവുമായി കുമരകത്തുനിന്ന് പ്ലസ് ടു വിദ്യാർത്ഥിനി ആദ്ര ബൈജു. കൊറോണ കൊറോണ മാരക കൊറോണ പിടിച്ചു കെട്ടും പിടിച്ചു കെട്ടും പിടിച്ചു കെട്ടും പിടിച്ചു കെട്ടും പിടിച്ചു കെട്ടും നമ്മുടെ ഗവൺമെന്റ് പിടിച്ചു കെട്ടും പിടിച്ചു കെട്ടും പിടിച്ചു കെട്ടും നമ്മുടെ ഗവൺമെന്റ് പിടിച്ചു കെട്ടും പിടിച്ചു കെട്ടും പിടിച്ചു കെട്ടും കൊറോണ കൊറോണ മാരക കൊറോണ പിടിച്ചു കെട്ടും പിടിച്ചു കെട്ടും പിടിച്ചു കെട്ടും പിടിച്ചു കെട്ടും പിടിച്ചു കെട്ടും നം മൂടെ ഗവൺമെന്റ് പിടിച്ചു കെട്ടും പിടിച്ചു കെട്ടും പിടിച്ചു കെട്ടും നം മൂടെ ഗവൺമെന്റ് പിടിച്ചു കെട്ടും പിടിച്ചു കെട്ടും പിടിച്ചു കെട്ടും കൊറോണ കൊറോണ മാരക കൊറോണ പിടിച്ചു കെട്ടും പിടിച്ചു കെട്ടും പിടിച്ചു കെട്ടും പിടിച്ചു കെട്ടും പിടിച്ചു കെട്ടും നം മൂടെ ഗവൺമെന്റ്. നാട്ടിലിന്ന് പൂർണ്ണമാകുന്നു. നമസ്കാരം. ബീഫ് കട്ട്ലേറ്റ് ആണ് ഇവിടെ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. അപ്പൊ അതിന് വേണ്ട സാധനങ്ങൾ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. മസാല റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതിപ്പോ 3 പൊട്ടാറ്റോ ആണ് എടുത്തിട്ടുള്ളത്. അതിൽക്ക് ഒരു 2 ചെറിയ സൈസ് സവാള, പിന്നെ ഇഞ്ചി പച്ചമുളക് പേസ്റ്റ് ആക്കി വെച്ചത്, മല്ലിയില, പിന്നെ കുറച്ച് ഗരം മസാലയും ആവശ്യത്തിന് ഉള്ള മുളകും ചേർത്തിട്ടുണ്ട്. കട്ട്ലേറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇത് നമുക്ക് കടകളിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ വേണ്ടി കിട്ടും.